ഹലോ, നമസ്കാരമുണ്ട്. ഇന്നത്തെ പുസ്തകം വാൻ ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. വാനിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് അത് എഴുതിയത് നവോമി ഗ്രെവെംബെർഗ്. പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണെന്ന് അറിഞ്ഞോളാം. ഒരു ട്രിനിഡാഡിയൻ ആണ്. ട്രിനിഡാഡ് എന്നുള്ള രാജ്യത്തു നിന്ന് അമേരിക്കയിൽ വന്ന് ഇവിടെ സെറ്റിലായ ഒരാളാണ്. ഈ വാൻ ലൈഫ് എന്നുള്ളത് ഞാൻ ആൾക്കാർ വാനിൽ ജീവിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഈ പുസ്തകം വായിച്ച് അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് ധാരാളം ആൾക്കാർ അമേരിക്കയിൽ അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ഈ വാനിൽ ജീവിക്കുന്ന ആൾക്കാർ, അതായത് ഒരു സാധാരണ വാൻ, നമ്മളെ നാട്ടിലൊക്കെ മെറ്റഡോർ വാനൊക്കെ ഉണ്ടല്ലേ, അതേമാതിരിട്ടുള്ളൊരു വാൻ എടുത്തിട്ട് ആ വാൻ മോഡിഫൈ ചെയ്ത് അതിൽ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഭയങ്കര അപ്പം അവരുടെ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിനിഡാഡിലാണ് അവർ ജനിച്ച് വളർന്നത്. അവിടുന്ന് പിന്നെ അവർക്ക് ഐ മീൻ എന്താ പറയുക, സിറ്റുവേഷൻസ് ഒന്നും അത്ര ഗുണമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബെറ്റർ ഇതിനു വേണ്ടി പഠിക്കാനൊക്കെ ആയിട്ട് അമേരിക്കയിലേക്ക് വരികയും കോർപ്പറേറ്റ് സെക്ടറിൽ ജോലിയൊക്കെ ആയി. അവർ കുറേ കാലം കോർപ്പറേറ്റ് സെക്ടറിൽ ജോലിയായി. ഭർത്താവുണ്ട്, ടെക് ഫീൽഡ് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർക്ക് അതിൽ ഒരു സംതൃപ്തി, അസംതൃപ്തി എല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം തന്നെ അതാണല്ലോ. അസംതൃപ്തി ഉണ്ടാവുക, നമ്മളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷനോട് അസംതൃപ്തി ഉണ്ടാവുക. അതിപ്പോൾ നമ്മളുടെ സിറ്റുവേഷൻ മോശമായതുകൊണ്ടോ നല്ലതായതുകൊണ്ടോ എങ്ങനെയായാലും നമ്മൾ ആ സ്റ്റാറ്റസ് കോ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വെമ്പൽ ഭയങ്കരമായിട്ട് വരുന്ന സമയത്ത് ഇവർ വാൻ ലൈഫിലേക്ക് കിടക്കുകയാണ്. അതായത് ഫ്രീഡം ആഗ്രഹിച്ചിട്ട്, അതായത് കോർപ്പറേറ്റ് ലൈഫിൽ ജീവിക്കുന്ന സമയത്ത് ആ ഫ്രീഡം ഇല്ല, 9 to 5 ജോബാണ്. പക്ഷേ റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവർക്ക് ഫ്രീഡം, യാത്ര ചെയ്യണം, ഇതിനൊക്കെ താല്പര്യം കൊണ്ട് അങ്ങനെ വാൻ ലൈഫിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ ഇപ്പം ഇന്ത്യ മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ഒരു ജീപ്പിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷേ വാനിൽ പൂർണ്ണമായിട്ട് ജീവിക്കില്ല. വാൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പറയുന്ന സംഭവം തന്നെ അവർക്ക് വീടില്ല, ഒരു വേറൊരു സ്ഥലമേ ഇല്ല. അല്ലാണ്ട് വീടൊക്കെ വെച്ച് ഒരു വെക്കേഷൻ മാതിരി വാനിൽ പോവുക എന്നുള്ളതല്ല, ഒരു 4 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് അതിലാണ് ജീവിക്കുന്നത്. അപ്പം വാൻ ലൈഫ് എന്ന പുസ്തകം, അങ്ങനെ ധാരാളം പുസ്തകങ്ങളുണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്, ഇതൊരു പുസ്തകം മാത്രമാണ്. അപ്പോൾ ഇത് വായിച്ച് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു പുസ്തകം ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോഴാണ് ഈ ഇതൊരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ പല ആൾക്കാരും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്ന ബ്ലോഗൊക്കെ ആയിട്ട് ഒക്കെ തന്നെ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ താല്പര്യമുള്ള ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. എനിക്കൊന്ന് ചെറിയൊരു വ്യത്യാസം, വാൻ ലൈഫ് എന്ന് പറയുന്ന സമയത്ത് അതിലെ സൗകര്യങ്ങൾ നമ്മളൊരു RVയിലുള്ള സൗകര്യങ്ങളെക്കാട്ടും വളരെ കുറവായിരിക്കും. ഇപ്പോൾ RV റിക്രിയേഷണൽ വെഹിക്കിൾ, ഇപ്പോൾ വലിയ RVകളുണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ സിനിമാ നടന്മാരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന വലിയ RVകളുണ്ടല്ലോ. അതേപോലെ ഇവിടെ RVകൾ മേടിച്ചിട്ട് RVയിൽ ജീവിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പക്ഷേ RV ആവുന്ന സമയം നമ്മളെവിടെയെങ്കിലും പോയി ഹുക്കപ്പ് ചെയ്യുന്നു, ഒരു വീട് മാതിരി തന്നെ, ഒരു മൊബൈൽ ഹോം മാതിരി തന്നെ ജീവിച്ച് പോകുന്നൊരു സംഭവമാണ്. വാൻ ആവുന്ന സമയത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻസ് കുറേ ഉണ്ട് വാനിൽ. കാരണം ഫണ്ടമെൻ്റലി അതൊരു വാനാണ്, അതിന് കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തുക എന്നൊക്കെ ഉണ്ടെങ്കിലും ജീവിതം വളരെ വളരെ സിമ്പിളായിട്ട് അല്പം സ്ട്രഗിളോട് കൂടിയിട്ട് തന്നെയാണ്. സോ അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ കുളിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. എല്ലാ ദിവസവും കുളിക്കണം എന്നുള്ളവർ എല്ലാ ദിവസവും കുളിക്കണ്ട എന്നുള്ള ഇതിലേക്ക് എത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും കുളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനവും സൗകര്യവും പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അങ്ങനെ അവർ തീരുമാനിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കുളിക്കാതെ തന്നെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ കറണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റപ്പൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഫ്രീഡമായിട്ട് വാനിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമായി നടക്കുന്നൊരു സംഭവമല്ല. കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ പുസ്തകം എടുത്ത് വാങ്ങിക്കാൻ തുടങ്ങി, ചോദിച്ചാൽ ഓഹ് എന്താ രസം, വാൻ ലൈഫ്, ഭയങ്കര ഫ്രീഡം, എവിടെ വേണേൽ ഓടിച്ചു പോവാം. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന കുറേ സൗകര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ മറന്നു പോവുകയാണ്. അതായത് നമുക്ക് കുളിക്കണം എന്നുള്ളപ്പോൾ വെള്ളം വരുന്നുണ്ട്, ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമുണ്ട്, പിന്നെ ക്ലോത്ത്സ് വാഷ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ ഇതാക്കാം, അപ്പോൾ അലക്കിയത് എപ്പോൾ വേണേൽ അലക്കാം എന്നുള്ളതുകൊണ്ട് നമ്മൾ അത് ഒരു പ്രാവശ്യം ഇട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേണേൽ അലക്കിടാം. അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ആലോചിക്കാണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ വാൻ ലൈഫ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ലക്ഷറിയായി മാറുകയാണ്. അപ്പം എന്താണ് നമ്മളെ ജീവിതത്തിൽ വേണ്ടതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫാക്ടറും കൂടിയാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ഈ വാൻ ലൈഫ് എന്നുള്ള സംഭവം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞാൽ
അങ്ങനൊരു ഇത് പോയി. വണ്ടീനെ പറ്റി അറിയണം. നമ്മൾ വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വണ്ടി ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കാനും അത് നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അറിയും വേണം. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെയും വണ്ടീൻ്റെയും ഒക്കെ എന്തെങ്കിലും ഒരു ബൾബ് മിന്നുന്ന സമയത്ത് അല്ലെങ്കിൽ ലൈറ്റ് മിന്നുന്ന സമയത്തേക്ക് നേരെ കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പ് കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാവില്ല. സോ വളരെ നമ്മൾ ഫ്രീഡം എന്നുള്ളത് എന്ത് ആസ്പെക്റ്റിലാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. എനിക്ക് തോന്നുന്നത് ഈ കോവിഡ് സമയവും അതൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ കൂടുതൽ റിമോട്ട് വർക്കിങ്ങിനൊരു ഒരു ഇതുണ്ടായപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ലൈഫിലേക്ക് പോകുന്നൊരു സംഭവം ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു വീട് വാങ്ങുക, വീട് മെയിൻറ്റെയിൻ ചെയ്യുക, പല സ്ഥലങ്ങളിലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. ടു ബൈ എ ഹൗസ് ആൻഡ് മെയിൻറ്റെയിൻ എ ഹൗസ് എന്നുള്ള വളരെ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നും കൂടെ ഉള്ള ഒരു ചേഞ്ചാണ് ആൾക്കാർക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം സ്ട്രഗിളാണ്, ബുദ്ധിമുട്ടാണ്, അതിൻ്റെ ആ ഒരു റൊമാൻറ്റിക് രസകരമായിട്ടുള്ളൊരു വാൻ ലൈഫ് ഓ ഗംഭീരമാണ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറമായിട്ട് അതിൻ്റെ നുവാൻസസ് വളരെ അധികമാണെന്നുള്ളതാണ്. അപ്പം ഈ പുസ്തകം എൻ്റെ ആക്ച്വലി നമ്മളുടെ ഈ ചില ഉറപ്പില്ലാതെ വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഓ എന്ത് രസം എന്നൊക്കെ വിചാരിക്കുന്ന സംഭവത്തിന് ഒന്ന് റിയാലിറ്റി ചെക്ക് ചെയ്തിട്ട് മോനെ ഇതൊന്നും അല്ല, ഇതിൽ വേറെയും കുറേ സംഭവങ്ങളുണ്ടെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അവരുടെ ലൈഫിനെ അവർ ക്രോണിക്കിൾ ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ ക്രോണിക്കിൾ ചെയ്തിട്ടുണ്ട്. മറ്റ് പുസ്തകങ്ങളുണ്ട്, പക്ഷേ ഐ ഡോണ്ട് നോ എനിത്തിങ്. അപ്പോൾ അവർ പറയുന്ന കുറച്ച് സംഭവങ്ങൾ ഞാനിങ്ങനെ ഇതായിട്ടുണ്ട്. അതായത് അൺകംഫർട്ടബിൾ ആവാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ. നമ്മളുടെ കംഫേർട്ട്, ഒരു വീടിൻ്റെ മുകളിൽ കിട്ടുന്ന കംഫേർട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് അൺകംഫർട്ടബിൾ ആയിട്ട് അതിനോട് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഇത് വേണം. അൺസർട്ടനിറ്റി, അൺസർട്ടനിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഏത് സ്ഥലത്താണ് കൊണ്ടുപോകുക, ഇന്നെവിടെ നിർത്തുക, എന്താണ് ഏതാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലുള്ള അൺസർട്ടനിറ്റികൾ ഇതിൻ്റെ ഭാഗമായിട്ട്. ഇൻ്റർനെറ്റ് കണക്ഷൻ, പലപ്പോഴും ഇൻ്റർനെറ്റ് കണക്ഷൻ പല സ്ഥലങ്ങളിൽ ഇത് ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ഫോണിൻ്റെ, ഇപ്പോൾ ജോലി എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ കണക്ഷൻ വെച്ചിട്ട് നമ്മളൊരു ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അത് സ്പീഡ് കുറവായിരിക്കും. ആ സ്പീഡ് കുറവാകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷൻ. അപ്പോൾ എങ്ങനെ പോയാലും ഈ പുസ്തകം ഇസ് ഫോർ പീപ്പിൾ ടു ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാട്ട് വാൻ ലൈഫ് ഇസ് ഓൾ അബൌട്ട്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ട് ഒരു കാര്യം ഉറപ്പാണ്, ഞാനിരുന്നിട്ട് ഞാൻ വാൻ ലൈഫിൽ പോവും എന്നുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഇന്ന് പറ്റാത്തത് നാളെ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അധികവും പറ്റാതിരിക്കാൻ തന്നെയാണ് സാധ്യത. ഞാൻ മനസ്സിലാക്കുന്ന കുറച്ച് സാധനം, എനിക്ക് വണ്ടിയെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല. ആ വണ്ടി എങ്ങനെ വണ്ടി ഓടിക്കാമെന്നുള്ളതല്ലാണ്ട് വണ്ടി നേരെയാക്കുന്നതിനെ പറ്റിയിട്ട് അങ്ങനത്തെ സംഭവത്തിനെ പറ്റി യാതൊരു ധാരണയില്ല. അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പം അത് പഠിക്കാണ്ട് അതറിയാണ്ട് ഈ ഒരു വാൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടിയായിട്ട് പോയിട്ട് വലിയ കാര്യമില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ട് ഉള്ള കിട്ടേണ്ട ഫ്രീഡം അത് ഫ്രീഡം ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഒരു വീടും ചൂടുവെള്ളവും അതിനുള്ള കുറച്ച് സൗകര്യങ്ങളും വലിയ ആഡംബരമൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും അങ്ങനത്തെ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്നൊരു സംഭവം വേണമെന്നുള്ളതാണ്. ഭയങ്കര റൊമാൻറ്റിസിസവും അതിനോടുള്ളൊരു വലിയ വർത്താനമൊക്കെ പറയാം നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് എന്നൊക്കെ ഉള്ളത്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതാണ് അതിൻ്റെ രസം. ഇങ്ങനെ നമ്മളൊരു വണ്ടി എടുത്ത് അതിലെടുത്തിട്ട് അങ്ങനെ അങ്ങനെ മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ളത് പോകണമെന്നുള്ളത് പ്രാക്ടിക്കലി വലിയ ബുദ്ധിമുട്ടുള്ള സാധനമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വരുന്നത്. പ്രായം കൂടുന്നതുകൊണ്ട് മനസ്സിലാവുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ബട്ട് എനിവേ, അങ്ങനെ കുറേ റിയാലിറ്റി ചെക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമായിട്ട് എനിക്കിത് തോന്നി. കാരണം രണ്ട് വ്യക്തികൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് എംബാർക്ക് ചെയ്യുന്നതും അതിൻ്റെ ഭാഗമായിട്ട് അവർ പഠിക്കുന്ന സംഭവം അതിൻ്റെ ഭാഗമായിട്ട് അവർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഒരു സ്റ്റാറ്റസ്കോ അവരുടെ എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസിനെ മാറ്റിയിട്ട് വേറൊരിതിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ചാലഞ്ചസ് പല പ്രാവശ്യമായിട്ട് ഇവർക്ക് തോന്നുന്നുണ്ട് ഇതിന് വേണ്ടീനോ എന്നുള്ളത്. ഈ ഒരു വഴിക്ക് പോയിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നുണ്ട് ഇത് വേണോ, അല്ല ഇത് നമ്മളൊരു അനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പാണോ എടുത്ത് എന്നുള്ള രീതിയിലുള്ള തോട്ട്സ് വരെ വരുന്നുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് ഫോർ എവ്രി വൺ, ബട്ട് ദെർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവിങ് ദിസ് കൈൻഡ് ഓഫ് എ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നല്ല പുസ്തകമാണ്,
നിങ്ങൾക്ക് വായിക്കാൻ ചാൻസ് കിട്ടും. ആ പുസ്തകം അത് വാൻ ലൈഫ് എന്താണെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് പറ്റിയ പണിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ചില സമയത്തൊക്കെ നമുക്ക് അത് മനസ്സിലാവില്ല. നമ്മളുടെ പരിമിതികളും നമ്മളുടെ കുറവുകളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആഴത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അതാണ് വാൻ ലൈഫ്, നവോമീൻ്റെ വാൻ ലൈഫ് എന്നുള്ള പുസ്തകം. അടുത്ത എപ്പിസോഡിൽ വേറൊരു പുസ്തകമായിട്ട് വീണ്ടും വരാം. നബ്നങ്ങനെയാക്കാം.